بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വാലിഹായ ഒരു സൽപ്രവർത്തനമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവരുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. പരിശുദ്ധമായ ബലി പെരുന്നാൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങൾ തന്നെയാണ് ഈ പറയപ്പെടുന്നത്. പക്ഷേ തിരക്കിൻ്റെ ജോലിയുടെ തിരക്ക് സമയത്തിൻ്റെ മൂലം നമ്മളൊക്കെ നഷ്ടപ്പെടുത്തുന്നു ചില നല്ല നല്ല സുവർണ അവസരങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല നല്ല സമയങ്ങൾ തരുമ്പോൾ, നല്ല നല്ല രാവുകൾ തരുമ്പോൾ, നല്ല നല്ല ദിവസങ്ങളൊക്കെ നമുക്ക് നൽകുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ഖേദത്തോടെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. വൽ ദിനങ്ങളെ പരിഗണിച്ച് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ആ ഉപയോഗപ്പെടുത്തേണ്ട ദിവസങ്ങളെ തന്നെയാണ് സത്യം. സത്യം ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. മാത്രവുമല്ല, വല്ലയിൽ ഇദാ യസർ എന്നതിന് രണ്ടർത്ഥമാണ് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നത്. ഒന്ന്, ബോധമുള്ള മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിട്ട് വലിയ കൂലിക്കർഹനായി കടന്നു പോകുന്ന രാത്രിയെ തന്നെയാണ് സത്യം. വളരെ വിചിന്തനത്തോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആ രാത്രികളെ ഉപയോഗപ്പെടുത്തി കടന്നുപോയ ആ രാത്രികളെ തന്നെയാണ് സത്യം. രണ്ടാമത്തെ അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നുണ്ട്. ബോധമില്ലാത്ത മനുഷ്യൻ വെറുതെ നട്ടപ്പെടുത്തി കളഞ്ഞു കടന്നുപോയ രാത്രിയെ തന്നെയാണ് സത്യം. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ള മുഅ്മിനീങ്ങൾ. കഴിഞ്ഞില്ല, വീണ്ടും അല്ലാഹു പറയുന്നു, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ഇങ്ങനെ ചിന്തിച്ചാൽ ഈ സത്യത്തിൽ നമുക്കൊരു പാഠമില്ലേ? ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചെടുത്താൽ ഈ സത്യത്തിൽ എന്തോ ഒരു പാഠം നമുക്കുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്യാൻ പറ്റിയ ഈ പത്ത് ദിനരാത്രങ്ങൾ, മദീനത്തിൻ്റെ രാജകുമാരൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം. അഫ്ളലു അയ്യാമി ദുനിയാ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതെന്നറിയുമോ? പ്രിയപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, ഉടനെ അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അയ്യാമുൽ ആശിർ, അത് ദുൽഹിജ്ജയുടെ പത്ത് ദിനങ്ങളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹിജ്ജയുടെ പത്ത് ദിനരാത്രങ്ങൾ വലിയ പുണ്യമുള്ളതാണ്, വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. അതിൻ്റെ പടിവാതിൽക്കൽ ആണ് നമുക്ക് എത്തി നിൽക്കുന്നത്. ഇതാ എത്തി നിൽക്കുന്നു. ഇനി നമുക്ക് വിശ്രമിക്കണ്ട, ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് നന്മകൾ കൊണ്ട് ധന്യമാകുക. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു വരാം, ആ നന്മകൾ ചെയ്താൽ ഈ പത്ത് ദിനരാത്രങ്ങളിൽ കിട്ടുന്ന വലിയ പ്രതിഫലം നമുക്കുണ്ട്. വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലിയ ശ്രേഷ്ഠതകളുണ്ട് ഈ ദിവസങ്ങളിൽ. പത്ത് ദിനങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഫക്ഫിറു ഫീഹിന്ന മിന തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തഹ്ലീലിനെ വർദ്ധിപ്പിക്കണേ, തഹ്മീദിനെ വർദ്ധിപ്പിക്കണേ, തക്ബീറിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പത്ത് ദിനരാത്രങ്ങളുടെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനമായി അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്, ഒന്ന്, നിങ്ങൾ തക്ബീറുകളെ അധികരിപ്പിക്കണം, തഹ്മീദുകളെ അധികരിപ്പിക്കണം, തഹ്ലീലുകൾ കൊണ്ട് നിങ്ങൾ ധന്യമാക്കണം ഈ പത്ത് ദിനരാത്രങ്ങൾ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയാ, എങ്ങനെയാ ദിക്റുകൾ, എങ്ങനെയാ തഹ്മീദുകൾ, എങ്ങനെയാ തക്ബീറുകൾ, എങ്ങനെയാ തഹ്ലീലുകൾ അറിയുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റുകൾ നിങ്ങൾ ധാരാളം ചൊല്ലണം. അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ ധാരാളം ഈ പത്ത് ദിനരാത്രങ്ങളിൽ പറയണേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ ഉച്ചത്തിൽ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഉരവിടണേ. ഈ പത്ത് ദിനരാത്രങ്ങളിൽ വലിയ പുണ്യമാണ്, വലിയ പുണ്യമാണ്. അല്ലാഹു തൗഫീഖ്
നൽകട്ടെ. മഹാന്മാർ പറയുന്നു, ദുൽഹിജ്ജ ഒന്ന് മുതൽ കൂടിയ രാവുകളിലും പകലുകളിലുമായി ധാരാളം നന്മകൾ നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തുറന്നു വെക്കുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ആശ്രാന്ത പരിശ്രമം നടത്തിയ രാവുകളാണ് ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെ. ഇങ്ങനെ സഹാബാക്കൾ ഉണർത്തുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂല് സടകുടഞ്ഞെഴുന്നേറ്റ് ഇബാദത്തുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദിവസങ്ങളിൽ ഇബാദത്തുകൾ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ ഈ ദിവസങ്ങളിൽ പ്രത്യേക ഒരു പരിഗണന അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുത്തു. വളരെ ശ്രദ്ധയോടെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം, വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മറ്റൊരു ഭാഗത്ത്, അതാ ഒന്ന് മുതൽ പത്ത് വരെ ഉള്ള ദിവസങ്ങളിൽ ആരെങ്കിലും ഇതിൻ്റെ രാപകലിലായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് പടച്ചറബിലേക്ക് മടങ്ങിയാൽ അവന് ധാരാളം ഗുണങ്ങൾ കൊണ്ട് ഞാൻ അവനെ പൊതിയുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ ദിവസങ്ങളിൽ ഒരടിമ ഒന്ന് പ്രതിജ്ഞയെടുത്ത് അള്ളാഹുവെ ഈ പത്ത് ദിവസം ഇന്നു മുതൽ, നാളെയല്ല ഇന്നു മുതൽ അള്ളാഹുവെ ഞാൻ അള്ളാഹുവിലേക്ക് അടുത്ത് ഇബാദത്തുകൾ ചെയ്ത് തഹ്ലീലുകൾ ചൊല്ലി ഹംദുകൾ ചൊല്ലി ദിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ അധികരിപ്പിച്ച് ഈ ദിവസത്തിൽ ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ പോവുകയാണ് എന്ന് നിയ്യത്ത് ചെയ്ത മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്ന് പറയുന്നത് അൽ ബറക്കത്തു ഫീ ഉമ്രിഹി, അവൻ്റെ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമായി ചിന്തിക്കണം. അവൻ്റെ ആയുസ്സിൽ നമുക്കറിയാം, നമ്മുടെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഐസ് കട്ടയിട്ടാൽ എത്ര പെട്ടെന്നാണോ ആ ഐസ് കട്ട അലിഞ്ഞു തീരുന്നത്, അതിനേക്കാൾ വേഗതയിൽ നമ്മളെ ആയുസ് ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും, ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് സമ്പാദിക്കാൻ കഴിയും. എന്തിനാണ് അട്ടപ്പെടുത്തുന്നത് മുഅ്മിനീങ്ങളെ? അള്ളാഹു ഈമാൻ നൽകട്ടെ. രണ്ടാമത്തത് വസിയാദത്തും ഫീ മാലിഹി, അവൻ്റെ സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് കൊടുക്കുന്നതാണ്. എന്ത് ചെയ്താൽ? ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെ അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് സുന്നത്തുകൾ അധികരിപ്പിച്ചിട്ട് ദിക്റുകളും സ്വലാത്തുകളുമായി അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു അടിമയായാൽ അള്ളാഹു നൽകുന്ന രണ്ടാമത്തെ ഓഫർ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും അല്ലേ. പിന്നെ ഒരുത്തൻ്റെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ആവശ്യമില്ല. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കപ്പെടുകയില്ല. സമ്പത്തില്ലാതെ അള്ളാഹു വേദനിപ്പിക്കുകയോ ടെൻഷൻ എടുപ്പിക്കുകയോ നമ്മളെ ചെയ്യുകയില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ആദ്യം എൻ്റെ നഫ്സിനോട് ഞാൻ പറയുകയാണ്, അള്ളാഹുവിലേക്കൊന്ന് മടങ്ങണം, അള്ളാഹുവിലേക്കൊന്ന് മടങ്ങണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്തില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. എന്തിനേറെ എൻ്റെ മക്കളെ കെട്ടിക്കണം, എനിക്കൊരു വീട് വെക്കണം, എന്തിനും നമുക്ക് സമ്പത്തുണ്ടാകണം. അള്ളാഹു ഈമാൻ നൽകട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തത് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അവൻ്റെ സന്താനങ്ങളിൽ അള്ളാഹു സംരക്ഷണം ഏർപ്പെടുത്തുന്നതാണ്. അവൻ്റെ സന്താനങ്ങളിൽ അള്ളാഹു സംരക്ഷണം ഏർപ്പെടുത്തുന്നതാണ് ഈ പത്ത് ദിനരാത്രങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ ബഹുമാനിച്ചാൽ അവൻ്റെ മക്കൾക്ക് അള്ളാഹു ഒരു സംരക്ഷണം അള്ളാഹു ഏർപ്പെടുത്തും. പിന്നെ അവരെ പോലീസുകാരെ ഏൽപ്പിക്കണ്ട, പിന്നെ അവരെ മറ്റു രീതിയിൽ നോക്കണ്ട, അവരെ മുന്നിൽ ക്യാമറ പതിപ്പിക്കണ്ട. അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹു അവനെ നോക്കും. അള്ളാഹു ഈമാൻ നൽകട്ടെ. പിന്നെയോ വത്തക്ഫീറുൽ സയ്യിആതിഹി, ദോഷങ്ങൾ മുഴുവനും അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നതാ. മുഅ്മിനെ ചിന്തിക്കണേ, നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. എത്രയോ തെറ്റുകൾ കുറവുകൾ അല്ലേ, അറിഞ്ഞുമറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ഈ പത്ത് ദിവസത്തെ ബഹുമാനിച്ച കാരണത്താൽ, ഈ പത്ത് ദിവസത്തെ ആദരിച്ച കാരണത്താൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു മാഫാക്കുന്നതാണ്, അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതാണ്. പിന്നെ അടുത്തത് പറയുന്നു, വതഅലീഫുൽ ഹസനാത്ത്, സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു ഇരട്ടി കൂലി നൽകുന്നതാണ്. ഈ ദിവസത്തിൽ നീ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ നിന്റെ സൽക്കർമ്മങ്ങളുണ്ടല്ലോ അള്ളാഹു ഇരട്ടിയാക്കി പ്രതിഫലം നൽകുന്നതാണ്. ഒരു ചെറിയ നന്മ നീ ചെയ്താൽ
അതിന് അള്ളാഹു വലിയ സമ്മാനം നൽകും. എത്ര നല്ല സന്തോഷമായിരിക്കും, അള്ളാഹു ഈമാൻ നൽകട്ടെ. വളരെ ഗൗരവമായി ചിന്തിക്കുക. പിന്നെയോ വത്തസ്ഹീലു ലിസ്സക്കറാത്ത്, മരണത്തിൻ്റെ വേദന അള്ളാഹു നേർമയാക്കുന്നതാണ്. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ പടച്ച തമ്പുരാന് വേണ്ടി നിന്റെ ജീവിതത്തിൻ്റെ സകല സമയങ്ങളും കണ്ടെത്തിയിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ 10 ദിവസം നീ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത മുഅ്മിനാണെങ്കിൽ നിന്റെ മരണ സമയത്തുള്ള നിന്റെ സക്കറാത്തിൻ്റെ ആ അവസ്ഥയിലുള്ള സമയം അള്ളാഹു നേർമയാക്കുന്നതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, അറിയുമല്ലോ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അവിടെ നിന്ന് പഠിപ്പിച്ചതെന്താ, മരണ സമയത്ത് ഇന്നലിൽ മൗത്തിൽ സക്കറാത്ത്. ആയിഷ, മരണത്തിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മരണത്തിൻ്റെ الصبح بدا من طلعته والليل دجى من وفرته فأقر رسلا فضلا وعلا أهدى السبلا بدلالته فأقر رسلا